ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ബിയാസനിയാണ്. സനീസ് മീഡിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന കരിമാടിക്കുട്ടൻ ബുദ്ധ പ്രതിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കെന്തായാലും നേരെ പോവാം വീഡിയോ കാഴ്ചയിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് ഏറെ പ്രശസ്തമായിട്ടുള്ള കരിമാടിക്കുട്ടൻ്റെ ബുദ്ധപ്രതിമ നിലകൊള്ളുന്ന കരിമാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം, കൂടുതൽ കാഴ്ചകൾ കാണാം. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയ്ക്കടുത്ത് കരുമാടി എന്ന സ്ഥലത്ത് നിലകൊള്ളുന്ന കുട്ടനാടിന്റെ കുട്ടൻ എന്ന ബുദ്ധപ്രതിമയാണ് കരുമാടിക്കുട്ടൻ. കേരള ചരിത്രത്തിന്റെ പിന്നിലേക്ക് യാത്ര പോയാൽ ബുദ്ധവിഹാര കേന്ദ്രമായിരുന്ന കുട്ടനാട് ഉൾപ്പെടുന്ന ശ്രീമൂലവാസത്തിന്റെ ചരിത്ര ശേഷിപ്പ് കൂടിയാണ് ഈ പ്രതിമ. ഏറെക്കാലമായിട്ട് കരുമാടി തോട്ടിൽ കടന്നിരുന്ന ഈ ഒരു വിഗ്രഹം കരിമാടിയിൽ നിന്നും കണ്ടെടുത്തത് കൊണ്ടാണ് ഇതിന് കരിമാടിക്കുട്ടൻ എന്ന് പേര് ലഭിച്ചത്. കരിമാടിത്തോട്ടിൽ അറിയപ്പെടാതെ കടന്നിരുന്ന ഈ ഒരു പ്രതിമ ഏറ്റെടുത്ത് സംരക്ഷിച്ചത് സർ റോബർട്ട് ബ്രിസ്റ്റോ ആയിരുന്നു. ആദിചേര രാജാക്കന്മാരുടെ തലസ്ഥാനം ആലപ്പുഴയായിരുന്നു. ചേര രാജാക്കന്മാരെ കുട്ടുവർ കുട്ടൻ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. പല രാജാക്കന്മാരുടെ പേരിലും ബുദ്ധവിഹാരങ്ങൾ പണിതീർത്തിരുന്നു. അങ്ങനെയാണ് കുട്ടൻ എന്ന പ്രതിമ ഉണ്ടായത്. ബുദ്ധമത ആചാര്യനായിട്ടുള്ള ദലൈലാമ കരിമാടിക്കുട്ടൻ സന്ദർശിക്കുകയും ഇതിന്റെ സംരക്ഷണത്തിനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തിരുന്നു. 9-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പ്രതിമ. ബ്രാഹ്മണാധിപത്യ കാലത്ത് കരിമാടിക്കുട്ടൻ ഉൾപ്പെടുന്ന പ്രതിമകൾ നദിയിലെറിയപ്പെട്ടു. കേരളത്തിൽ ബുദ്ധമതം ഏറെ പ്രചാരം നേടിയതിന്റെ തെളിവായി ചരിത്രകാരന്മാർ നോക്കിക്കാണുന്ന ഒരു പ്രതിമ കൂടിയാണ് കരിമാടിക്കുട്ടൻ. കരിമാടിക്കുട്ടന്റെ അടുത്തായുള്ള പ്രശസ്തമായ ക്ഷേത്രമാണ് കാവിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ കൽവിളക്ക് തെക്ക് ദിശയിലേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നു. നടുവാതിലിന് നേരെയുള്ള കൽവിളക്ക് അരമീറ്റർ തെക്കുമാറിയാണ് നിൽക്കുന്നത്. പുരാവസ്തു വകുപ്പ് ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ച കുട്ടന്റെ പ്രതിമയിൽ പണ്ട് ആന കുത്തിയതായും കുത്തേറ്റ് പകുതി ഭാഗം അടർന്നു പോയതാണെന്നും ശരീരം പകുത്തുപോയതാണെന്നും പറയപ്പെടുന്നു. കാർഷിക ഭൂമിയായ കുട്ടനാടിന്റെ സംരക്ഷകനായി കുട്ടൻ എന്ന പ്രതിമയ്ക്ക് എണ്ണ നേരാറുണ്ട്. വല്യച്ഛന് എണ്ണ നേരുതെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഭക്തിയും ചരിത്രവും ഒത്തുചേരുന്ന ഈ പ്രതിമ ശ്രീമൂലവാസം എന്ന ബുദ്ധവിഹാരത്തിന്റെ തെളിവായി ആലപ്പുഴ ജില്ലയിലെ കരുമാടിയിൽ നിലകൊള്ളുന്നു. ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും എത്തേണ്ട ഒരു സ്ഥലം തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കായൽ കാഴ്ചകൾ, കരുമാടിയുടെ മനോഹരമായിട്ടുള്ള കായൽ കാഴ്ചകളും ആസ്വദിക്കാം. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ഒരു പ്രത്യേക ഒരു മൂഡാണ് നമുക്ക് ഇവിടെ വന്നിരിക്കാനുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇവിടെയൊക്കെ ഇരിക്കാനുള്ള നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെയുള്ള യാത്രയിൽ അമ്പലപ്പുഴയ്ക്കടുത്ത് തകഴി കരിമാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ബുദ്ധപ്രതിമ കാണാനായിട്ട് നിങ്ങൾ എത്താൻ ശ്രമിക്കുക. നാട്ടിൻപുറ കാഴ്ചകളും കൃഷി അറിവുകളും മീൻപിടുത്ത വിശേഷങ്ങളുമാണ് ഈ ചാനലിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ തൊട്ടടുത്തായുള്ള ചെറിയ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. പുതിയൊരു വിശേഷവുമായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. ബൈ.